ജ്ഞാനം അധ്യായം 7. എല്ലാവരെയും പോലെ ഞാനും മർത്യനാണ്. മണ്ണിൽ നിന്നുള്ള ആദ്യ സൃഷ്ടിയുടെ പിൻഗാമി. മാതൃഗർഭത്തിൽ ഞാൻ ഉരുവായി. ദാമ്പത്യത്തിൻ്റെ ആനന്ദത്തിൽ പുരുഷ ബീജത്തിൽ നിന്ന് ജീവൻ ലഭിച്ച് 10 മാസം കൊണ്ട് അമ്മയുടെ രക്തത്താൽ പുഷ്ടി പ്രാപിച്ചു. ജനിച്ചപ്പോൾ ഞാനും മറ്റുള്ളവർ ശ്വസിക്കുന്ന വായു തന്നെ ശ്വസിച്ചു. എല്ലാവരും പിറന്ന ഭൂമിയിൽ ഞാനും പിറന്നു വീണു. എൻ്റെ ആദ്യ ശബ്ദം എല്ലാവരുടേതും പോലെ കരച്ചിലായിരുന്നു. പിള്ളക്കച്ചയിൽ ശ്രദ്ധാപൂർവം ഞാൻ പരിചരിക്കപ്പെട്ടു. രാജാക്കന്മാരുടെയും ജീവിതാരംഭം ഇങ്ങനെ തന്നെ. എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് ജീവിതത്തിലേക്ക് വരുന്നത്. എല്ലാവർക്കും ജീവിത കവാടം ഒന്നു തന്നെ. കടന്നു പോകുന്നതും അങ്ങനെ തന്നെ. ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ചെങ്കോലിലും സിംഹാസനത്തിലും അധികം അവളെ ഞാൻ വിലമതിച്ചു. അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസാരമെന്ന് ഞാൻ കണക്കാക്കി. അനർഘരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു. അവളുടെ മുൻപിൽ സ്വർണം മണൽ തരി മാത്രം, വെള്ളി കളിമണ്ണും. ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാൾ അവളെ ഞാൻ സ്നേഹിച്ചു. പ്രകാശത്തെക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു. അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല. അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു. അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു. ജ്ഞാനമാണ് അവയെ നയിക്കുന്നത്. എങ്കിലും അവളാണ് അവയുടെ ജനനിയെന്ന് ഞാൻ ഗ്രഹിച്ചില്ല. ജ്ഞാനം പകരാൻ ആഗ്രഹം. കാപട്യമെന്നിയെ ഞാൻ ജ്ഞാനം അഭ്യസിച്ചു. വൈമനസ്യമെന്നിയെ അത് പങ്കുവച്ചു. ഞാൻ അവളുടെ സമ്പത്ത് മറച്ചു വയ്ക്കുന്നില്ല. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾ കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അവിടെ നിന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. വിവേകവും കരകൗശല വിദ്യയും എന്ന പോലെ നമ്മളും നമ്മുടെ വചനങ്ങളും അവിടുത്തെ കരങ്ങളിലാണ്. പ്രപഞ്ചഘടനയും പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനവും കാലത്തിൻ്റെ ആദിമദ്യാന്തങ്ങളും സൂര്യൻ്റെ അയനങ്ങളുടെ മാറ്റവും ഋതുപരിവർത്തനങ്ങളും വത്സരങ്ങളുടെ ആവർത്തന ചക്രങ്ങളും നക്ഷത്രരാശിയുടെ മാറ്റങ്ങളും മൃഗങ്ങളുടെ പ്രകൃതവും വന്യമൃഗങ്ങളുടെ ശൗര്യവും ആത്മാക്കളുടെ ശക്തിയും മനുഷ്യരുടെ യുക്തിബോധവും സസ്യങ്ങളുടെ വിവിധത്വവും വേരുകളുടെ ഗുണവും തെറ്റുപറ്റാത്ത വിധം മനസ്സിലാക്കാൻ അവിടെ നിന്നാണ് എനിക്കിടയാക്കിയത്. നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു. ജ്ഞാനത്തിൻ്റെ മഹത്വം. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതുമാണ്. എല്ലാ ചലനങ്ങളെയുംക്കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ദൈവം എന്തിനേയുംക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ. കാരണം പ്രകാശം ഇരുട്ടിനു വഴിമാറുന്നു. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല.